ാണ് ഇന്ന് നമ്മളെല്ലാം ഞെട്ടിച്ചൊരു കൊലപാതക വാർത്ത രാവിലെ എത്തിയത് പത്തനംതിട്ടയിലെ പരുമലയിൽ നിന്നായിരുന്നു. അവിടെ അച്ഛനമ്മമാരെ മകൻ അതിക്രൂരമായി കൊലപ്പെടുത്തി. നാക്കട ആശാരിപ്പറമ്പിൽ കൃഷ്ണൻകുട്ടി, ഭാര്യ ശാരദ എന്നിവരാണ് മകന്റെ വെട്ടേറ്റ് മരിച്ചത്. കൊലപാതക ശേഷം ആയുധവുമായി സ്ഥലത്ത് നിലയുറപ്പിച്ച ഇയാൾ അനിൽ എന്നാണ് അയാളുടെ പേര്. അയാളെ പോലീസ് വളരെ സാഹസികമായിട്ടാണ് കീഴ്പ്പെടുത്തുകയും ചെയ്തത്. അതിദാരുണം, പൈശാചികം. പോറ്റി വളർത്തിയ അച്ഛനമ്മമാരെ ഇളയ മകനാണ് കത്തിക്കിരയാക്കിയത്. രാവിലെ 8:45 നാടിനെ നടക്കിയ ഇരട്ട കൊലപാതകം. ആദ്യം ആക്രമിച്ചത് അച്ഛൻ കൃഷ്ണൻകുട്ടിയെ. കഴുത്തിൽ 3 വെട്ട്, ശരീരത്തിലാകെ 10 മുറിവുകൾ. അച്ഛനെ ഇങ്ങനെ കുത്തുന്നതാണ് ഞാൻ കാണുന്നത്. പുള്ളി ദേഹത്ത് കയറി ഇരുന്നുകൊണ്ട് കുത്തുക. അതിനു മുമ്പ് ഒരു കുത്തു കുത്തിയിട്ട് വയറിങ്ങനെ പൊളന്നിരിപ്പുണ്ട്. അടുത്ത കുത്താനായിട്ട് ആകുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും ആരെയും സ്ഥലത്തേക്ക് അനിൽ അടുപ്പിച്ചില്ല. പോലീസ് എത്തി ബലമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. അനിലിന്റെ വിവാഹബന്ധം വേർപെടുത്തിയതിൽ തുടങ്ങിയ കുടുംബ പ്രശ്നങ്ങൾ, മകനെ ഭയന്ന ദമ്പതികൾ ഇരുവരും 6 2 അകലെ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. വിഷയങ്ങൾ പറഞ്ഞു പരിഹരിച്ച് സംരക്ഷിക്കാമെന്ന ഉറപ്പ് നൽകി 3 മുൻപാണ് മകൻ ദമ്പതികളെ ഇരുവരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഒറ്റ നോട്ടം പലരും നോക്കാൻ കഴിയത്തുള്ളൂ. അത്തരത്തിൽ മൃഗീയമായിരുന്നു, മൃഗീയമായ ആക്രമണമായിരുന്നു. പല വെട്ടും ഉണ്ടായിരുന്നു, കഴുത്തുണ്ടായിരുന്നു, മുഖത്തുണ്ടായിരുന്നു, കാലിനുണ്ടായിരുന്നു, പിന്നെ പല വെട്ടുകളുണ്ടായിരുന്നു. അമ്മ കിണറിൻ്റെ അടുത്താണ് കിടന്നത്. അപ്പോൾ അമ്മയ്ക്ക് അത്രയും വലിയ നിലപോലും, പക്ഷെങ്കിൽ വയറിനുള്ള കുത്തും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായി. സമീപവാസികൾ പോലീസിനെ വിവരമറിയിച്ചെങ്കിലും എത്തിയില്ലെന്നാണ് പരാതി. അതേസമയം പ്രതി കരുതിക്കൂട്ടി നീങ്ങിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെ ക്രൈം ചെയ്തതാണ്. കത്തി മേടിച്ച് വെച്ച് ഇതിനായിട്ട് കരുതിയിരിക്കുകയാണ്. കത്തി പരുമല പള്ളിയോടനുബന്ധിച്ച് വരുന്ന സ്ട്രീറ്റ് കടകളുണ്ട്, അതിൽ നിന്ന് വാങ്ങി സൂക്ഷിച്ചതായിട്ടാണ് നിലവിൽ മനസ്സിലായേക്കുന്നത്. ദമ്പതികൾക്ക് മറ്റ് 2 മക്കൾ കൂടിയുണ്ട്. മുൻപ് CPM പ്രവർത്തകനായിരുന്ന കൃഷ്ണൻകുട്ടി സമീപകാലത്ത് കോൺഗ്രസിനോടാണ് അടുപ്പം പുലർത്തിയിരുന്നത്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. നമുക്കൊപ്പം അഭിലാൽ ചെയ്യുന്നുണ്ട്. അഭിലാൽ ആദ്യം ചിരിച്ചു എന്ന് പറയുന്നു, ഇപ്പോൾ അവസാനം ആ സ്റ്റോറിയുടെ അവസാനം കരഞ്ഞുകൊണ്ട് പോകുന്നത് കാണുന്നു. സ്വന്തം അച്ഛനെയും അമ്മയും കൊന്നിട്ട് ഇനി ഇങ്ങനെ കരഞ്ഞിട്ട് എന്ത് കാര്യം? ഈ 5 ഒരാൾ അച്ഛനെയും അമ്മയും കൊല്ലാൻ ഇങ്ങനെ കരുതിക്കൂട്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ, എന്തൊരവസ്ഥയാണ്. അതിവിവരം, ശാരദ കൊല്ലപ്പെട്ടു എന്നുള്ളതായിരുന്നു. പരിക്കേറ്റ കൃഷ്ണൻകുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്നും, പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹവും മരണത്തിന് കീഴടങ്ങിയെന്നുള്ള വിവരം കേട്ടതോടുകൂടി വലിയൊരു ഞെട്ടലാണ് ഉണ്ടായത്. സ്വാഭാവികമായും ഒരു മകൻ ഇത്ര ഒരു ക്രൂര കൃത്യം ചെയ്തു എന്നുള്ള വിവരമാണ് അത്തരത്തിൽ ഈ വാർത്ത കേൾക്കുന്ന ആരെയും ഞെട്ടിപ്പിക്കുന്നത്. ഈ കൊലപാതക ശേഷം ആദ്യം സ്ഥലത്ത് കത്തിയുമായി നിന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ഈ മകൻ അനിൽ. ഒപ്പം തന്നെ ഞാൻ എൻ്റെ കർമ്മം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം. അത് തീർത്തും അസ്വാഭാവികമുള്ളതാണ്. ഇയാളുടെ മനോനിലയിൽ എന്തോ കുഴപ്പമുണ്ട് എന്നാർക്കും സംശയം തോന്നാവുന്ന തരത്തിലായിരുന്നു പ്രകടനമെന്ന് തന്നെയാണ് സമീപവാസികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. കർമ്മം ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ മാറി നിൽക്കൂ, ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകട്ടെ എന്ന് വരെ ആളുകൾ പറഞ്ഞെങ്കിലും അവിടെ നിന്നും മാറാൻ തയ്യാറാകാത്ത ഒരു സവിശേഷമായ മനോഭാവത്തോടു കൂടി അയാൾ പെരുമാറി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പിന്നീട് ഏറെക്കുറെ 9:15 പോലീസ് സ്ഥലത്തെത്തുന്നു. ആ സമയത്തും ഇയാളുടെ കൈവശം കത്തി ഉണ്ടായിരുന്നു. ഇയാൾ കൂട്ടം സ്ഥലത്തു നിന്ന് മാറാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഏതാനും നാട്ടുകാരുടെ കൂടി ഇടപെടലിനെ തുടർന്ന് ഇയാളെ ബലമായി കീഴ്പ്പെടുത്തി എടുത്തുകൊണ്ട് പോകും കീഴ്പ്പെടുത്തി കൈകളിൽ തൂക്കിയെടുത്തുകൊണ്ടാണ് പോലീസ് ജീപ്പ് എത്തുന്ന ഏറെക്കുറെ 200 അകലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അയാളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ ഒടുവിൽ ഇയാൾ ഞാൻ പോലീസിനെ കീഴ്പ്പെടുകയാണ് എന്ന് അയാൾ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 3:30 ദൃശ്യങ്ങൾ പകർത്താൻ ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലീസുകാർക്കൊപ്പം നടന്നു വന്ന വിലങ്ങണിയിച്ച കൈകൾ കൂപ്പി പൊട്ടിക്കരയുന്ന അനിലിനെയാണ് കണ്ടത്. തികച്ചും മണിക്കൂറുകൾക്കുള്ളിൽ ഇയാളുടെ സ്വഭാവത്തിലും അതോടൊപ്പം തന്നെ പ്രകൃതത്തിലും ആകെ വ്യത്യാസം വന്നതായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പരിശോധിക്കട്ടെ. ഇനി അച്ഛനെയും അമ്മയും കൊന്നതിൻ്റെ പരിണിത ഫലം അയാൾ അനുഭവിക്കട്ടെ. അതിൻ്റെ നടപടികൾ പോലീസ് എടുക്കുന്നുണ്ടല്ലോ. ശരി അഭിലാൽ.